പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്നു വിറച്ചു. ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ചു. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി. വെൽക്കം ബാക്ക് അനദർ വീഡിയോ സോക്കർ ചലഞ്ച് ഇലവൻ. അപ്പൊ ഇന്ന് വന്നത് മാച്ചിങ് ഡേ ആണ്. 4-3-3 എന്ന ഫോർമേഷൻ ഇറ്റലി ടീമിനാണ് ഞാനിപ്പോ യൂസ് ചെയ്യണത് മാച്ചിങ് ഡേയില്. അപ്പോൾ ഓപ്പോണന്റ് വന്നത് ഫ്രാൻസ് ടീമാണ്. രണ്ട് ടീമും ഏകദേശം ഗുണ്ട് ടീമുകളാണ്. അത്യാവശ്യം നല്ല അടിപൊളി പ്ലേയേഴ്സൊക്കെ ഉള്ളതാണ്. ഇറ്റലിയിലെ പകുതി 2-3 പേരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേരെന്തായാലും ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും ഇറ്റലി വാസ് ഫ്രാൻസ് ആണ് നമുക്ക് മാച്ചിങ് ഡേയിൽ വന്നേക്കണത്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, ഇമ്മോബിലെ ജോർജിനോ ടു ഇൻസിങ്. യെസ്, പവാഡ് അടുത്തെത്തിപ്പിക്കും. ബാക്ക് ബോളാണ്, വീണ്ടും ഇൻസിങ്ങിലേക്ക് ഒരു ത്രൂ ബോളാണ്. യെസ്, ഇൻസിങ് രണ്ട് വിങ് കൂടെ അറ്റാക്ക് ചെയ്തൊരു ക്രോസ് ബോൾ. എൻ്റെ മോനെ ഓൺ ഗോളാണ്. ഹെർണാണ്ടസിന് മേത്തട്ടി ഉള്ളിലേക്ക് തന്നെ പോയത്. ഭാഗ്യം തന്നെയാണെന്ന് പറയാം. കാരണം ഉള്ളിലേക്ക് അങ്ങനെ സാധാരണ അങ്ങനെ പോകാറൊന്നുമില്ല. പക്ഷെ അത് പെട്ടെന്ന് മേത്ത് തട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ഓൺ ഗോളാണ്. 4-ാം മിനിറ്റിലേക്ക് കയറിയപ്പോൾ ഇറ്റലി 1-0. യെസ്, ബെൻസിമ, ഞാൻ കൺട്രോളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കാരണം കൺട്രോളൊന്ന് ഹൈഡ് ചെയ്തിടാൻ പോവാണ്. എനിക്ക് സാധാരണ ഹൈഡ് ചെയ്തിട്ട് അങ്ങനെ അറിയത്തില്ല. കാരണം നമുക്ക് ബട്ടൺ എവിടെയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ ഫുള്ള് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്തിടാണ്. ആദ്യമായിട്ടാണ് ഹൈഡ് ചെയ്തിരുന്നത് കൺട്രോളർ. വീണ്ടും നമ്മുടെ ഗ്രീസ്മാൻ, യാ, രണ്ട് പേരും കൂടിയിട്ട്. ആ വിങ് ബാക്കിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. വെള്ളി ചിലപ്പോൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ മോനെ, യെസ്, അപ്പോണൻ നമ്മുടെ കയ്യിലാണ്. ഇമ്മോബിലെ ടു ഇൻസിങ്. യോ, ഇൻസിങ് ഉള്ളിലേക്ക് കയറി. പക്ഷേ പവാഡ് ഈസി ആയിട്ട് എടുക്കുകയാണ്. വീണ്ടും എംബാപ്പേ, ബെനുച്ചി, വീണ്ടും ഓ, എൻ്റെ മോനെ, ഹെർണാണ്ടസ് ഫോമായിട്ടാ ഒരു സെൽഫ് അടിച്ചപ്പോൾ. വീണ്ടും ബെൻസിമ, ചിലിനി, ഇൻ്റർസെപ്ഷൻ. അഗെയിൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ പ്ലെയറുടെ കയ്യിൽ. കുറച്ച് ലാഗുണ്ട്, കാരണം വേറൊന്നല്ല, നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗാവുന്നുണ്ട്. കാരണം അത് ടച്ചിൻ്റെ കംപ്ലൈൻ്റാണ്, വേറൊന്നുമല്ല. എൻ്റെ ഫോൺ ഏകദേശം ടച്ച് കംപ്ലൈൻ്റ് വരുന്നുണ്ട് ചില സമയങ്ങളിൽ. ഓക്കെ, ഇമ്മോബിലെ വീണ്ടും ഒരു ത്രൂ ബോളാണ് ഇൻസിങ്ങിന്. ഇൻസിങ് ഒരു വീണ്ടും ഒരു വിങ്ങിലേക്ക് ഒരു CMF നമ്മുടെ പ്ലെയറുടെ കയ്യിലാണ്. വീണ്ടും ഒരു ത്രൂ ബോളാണ്. വീണ്ടും അഗെയിൻ ഒരു ത്രൂ ബോൾ. പക്ഷേ ലോറിസ് ഈസി ആയിട്ട് ഡൈവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്ത്. ഇമ്മോബിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ കെയിൻ ടു പോഗ്ബ. പോഗ്ബ, യെസ്, ഒരു എംബാപ്പയിലേക്കുള്ള പാസ്സാണ്. പക്ഷേ നമ്മുടെ പ്ലെയർ വന്ന് എടുക്കുകയാണ് ചെയ്ത്. വീണ്ടും ഡെർഡമ, വീണ്ടും വിങ്ങിലേക്ക് നമ്മുടെ പ്ലെയറാണ്. വീണ്ടും ഇൻസിങ്, മാർക്കോ വിരാറ്റി, വിരാറ്റി ടു ഇമ്മോബിലെ. യെസ്, ഇമ്മോബിലെ എടുത്ത് തിരിയാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മുടെ പ്ലെയർ വീണ്ടും ഹെർണാണ്ടസിൻ്റെ ഇൻ്റർസെപ്ഷൻ. ഗ്രീസ്മാൻ്റെ വിങ് കൂടെ ഉള്ള ഒരു അറ്റാക്കിംഗ് ആണ്. ബെനുച്ചി പിന്നാലെ ഉണ്ട്, പക്ഷെ നടക്കത്തില്ല. ഗ്രീസ്മാൻ നല്ല സ്പീഡ് കയറ്റി പോണത്. യെസ്, ഓ, രക്ഷപ്പെടുത്തുന്നു നമ്മുടെ ഗോൾ കീപ്പർ. എന്താ പറയുക, കാരണം അവിടെ എന്തായാലും ഒരു കർവിങ്ങാ വരാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഗ്രീസ്മാനായി കാരണം. പക്ഷെ അവിടെ വന്നിട്ട് ഒരു ഷോട്ടാണ് എടുത്തത്. പക്ഷെ അത് നമ്മുടെ ഗോൾ കീപ്പർ ഈസി ആയിട്ട് എടുക്കുകയാണ്. ഗ്രീസ്മാൻ എംബാപ്പയിലേക്കാണ്. ഒരു നല്ലൊരു മിസ് ബോളാണ് അത്, ത്രോയിനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ത്രോയിനാണ്. ഇൻസിങ്ങിലേക്കിൽ കൊടുക്കുന്നു. ഇൻസിങ് വീണ്ടും ഇമ്മോബിലി എടുത്ത് തിരിഞ്ഞൊരു ത്രൂ ബോളാണ്. പക്ഷെ അതൊരു ദുർബലമായതാണ്. കാൻ്റെ ഈസി ആയിട്ട് എടുക്കുന്നു. ഡോർഡുമ വീണ്ടും, എൻ്റെ മോനെ, മിസ്സാണല്ലോ. എംബാപ്പയുടെ മേത്തട്ടി വീണ്ടും ഒരു ത്രോയിൻ. യെസ്, രക്ഷപ്പെടുത്തുന്നു. കാരണം എംബാപ്പയാണ് അവിടെ ഏറ്റവും സ്പീഡിംഗ് പ്ലെയർ. മാർക്കോ വിരാറ്റി, ഇൻസിങ്,
ഇൻസിങ് ടു ഇമ്മോബിലി. യെസ് ഇമ്മോബിലി വീണ്ടും ഒരു ത്രൂ ബോളാണ്. ചിലീസ എൻ്റെ മോനെ, അവനൊന്ന് സ്പീഡില്ല കേട്ടോ, ഒന്ന് പറയാ നമ്മുടെ പ്ലെയർക്ക്. ടോളിസോ ഞാൻ സ്പീഡ് ബൂസ്റ്റ് ചെയ്തൊന്ന് ഫ്രണ്ടിലേക്ക് കയറാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. വീണ്ടും ഇൻസിങ് ടു ഓഫ് കാൻ്റെ. കാൻ്റെ അടിച്ച് ക്ലിയർ ചെയ്താണോ? ഓഫ്, ഓ മാൻ, ഓഫ്. ഭാഗ്യം ബെൻസിമയാണ്, അത് കാരണം പേടിക്കാനില്ല. ബെൻസിമ പുറത്തേക്കാണ് അടിച്ചത്, രക്ഷപ്പെടുത്തുന്നു. വീണ്ടും തൂക്കിയറാണോ എന്നൊരു സംശയം, കാരണം ഈസി ആയിട്ട് എടുത്ത് കളിച്ചു. ഓക്കെ, ഒരു ഓഫ് സൈഡ് അല്ല, ഒരു ഫൗളാണെന്ന് തോന്നുന്നു. ഫൗളാണ്. വീണ്ടും ബെനുച്ചി ടു നമ്മുടെ പ്ലെയർ. വീണ്ടും ജോർജിനിയോ, ജോർജിനിയോ അടിച്ച് ഇൻസിങ്ങിലേക്ക്. ഇൻസിങ് വീണ്ടും നമ്മുടെ പ്ലെയറിലേക്ക്. യെസ് ഇമ്മോബിലി. യോ മാൻ, ലിംഗ്ലാൻഡ് ഈസി ആയിട്ട് ഒരു വീണ്ടും ഒരു തൂക്കിയറാണ് ബെൻസിമയ്ക്ക്. വീണ്ടും ചിലീനി ആൻഡ് ബെനുച്ചി. യെസ് ചിലീനി ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും ജോർജിനിയോയിലെ ഇൻ്റർസെപ്ഷൻ അഗെയിൻ. ജോർജിനിയോ നമ്മുടെ പ്ലെയർ. വീണ്ടും നമ്മുടെ പ്ലെയർ ഒരു ത്രൂ ബോളാണ്. ഇമ്മോബിലി മിസ്സാക്കല്ലേ. ഇമ്മോബിലി വീണ്ടും ഒരു ത്രൂ ബോളാണ്. ഇൻസിങ് അതവിടെ ഷോട്ട് എടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല, കാരണം അത് ഷോട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ടച്ച് വേഗം തന്നെ ഒരു ത്രൂ ആണ് പോയത്, അതുകൊണ്ട് തന്നെ അവിടെ മിസ്സായി. നമുക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു ഇമ്മോബിലിക്ക്, പക്ഷെ ഇൻസിങ് ഓഫ് സൈഡ് കയറിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പാസിങ്ങും കൺട്രോളിങ്ങും, പക്ഷേ ഷോട്ടുകളൊന്നും അധികം എടുത്തിട്ടില്ല. സീറോ ആണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൺ ഗോൾ നമുക്ക് വെസ്റ്റ് ലീഡ് ചെയ്ത കാരണം രക്ഷപ്പെടാണ് ചെയ്തത്. എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തായാലും ചേഞ്ചുകൾ ഒപ്പോണൻ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ബെൻസിമാനെ ഏകദേശം ചിലപ്പോൾ ചേഞ്ച് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ബെൻസിമാനെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ചേഞ്ച് ഗ്രീസ്മാനെ മാറ്റിയിട്ട് ഡെംബലയാണ്, കാരണം സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് ഓടിക്കേറാൻ വേണ്ടി തന്നെയാണ് അവിടെ ഡെംബലേനെ ഇറക്കിയത്. യെസ് ഞാൻ പറഞ്ഞില്ലേ, ഡെംബലെ എൻ്റെ മോനെ. ബെൻസിമ നല്ലൊരു ക്രോസാണ് കൊടുത്തത് ബെൻസിമയ്ക്ക്. ബെൻസിമ നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്ത കാരണം രക്ഷപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഏകദേശം ഒരു ഗോള് കിട്ടാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. യെസ് 48 മിനിറ്റ് 49 മിനിറ്റ്. വീണ്ടും നമ്മുടെ പ്ലെയർ ഗോൾ കീപ്പർ ജോർഡുമാ വീണ്ടും പ്ലെയറിലേക്കാണ് കൊടുത്തത്. പ്ലെയർ മിസ്സാക്കല്ലേ. യെസ് നമ്മുടെ പ്ലെയർ വീണ്ടും നമ്മുടെ പ്ലെയറിലേക്ക്. വീണ്ടും യെസ് ഒരു ത്രൂ ബോളാണ്. ഇമ്മോബിലി ഓടിക്കേറി ഒരു ഷോട്ട്, പക്ഷേ സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് കയറിപ്പോയത് ലോറിസിൻ്റെ അണ്ണാക്കിൽ കയറിപ്പോയി. വേറെ ലാബലെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കേണ്ട ബോളാണ് ഇമ്മോബിലി മിസ്സാക്കി കളഞ്ഞത് അവിടെ. എൻ്റെ ഒരു മിസ് തന്നെയാണ്. യെസ് ഡെംബലെ ആ ബോൾ അവിടെ പൊട്ടി. യെസ് ഡെംബല ഒരു ഹെഡ് ബോൾ. ബെൻസിമ ഗോളാണ്, ഗോളാണ്, ഗോളാണ്. ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. ആ അവിടെ ഫിനിഷ് ചെയ്യേണ്ട ബോൾ ഇവിടെ വന്നിട്ടാണ് അവർ ഫിനിഷ് ചെയ്ത് പോയത്. എൻ്റെ ഒരു മിസ്സിങ് എന്ന് പറയാലോ. വീണ്ടും നമ്മുടെ പ്ലെയർ. വീണ്ടും ഇൻസിങ്, ഇൻസിങ് ടു ഇമ്മോബിലി. യെസ് ഇമ്മോബിലിക്ക് വെറാൻ ഇൻ്റർസെപ്ഷൻ. വെറാനെ വീണ്ടും ഒരു ത്രൂ ബോളാണ് എംബാപ്പയിലേക്ക്. വീണ്ടും എംബാപ്പേ. യെസ് എംബാപ്പയുടെ ഒരു മുന്നേറ്റം, എംബാപ്പയുടെ ഒരു മുന്നേറ്റം. ഊ എംബാപ്പേ നല്ലൊരു ക്രോസാണ്. അത് ഗ്രൗണ്ട് ബോൾ കൊടുക്കേണ്ട ബോളായിരുന്നു, പക്ഷേ ഈസി ആയിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അത് ത്രൂ ബോൾ, അത് ഒരു പാസ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഒരു ഗോള് അടിക്കാൻ പറ്റിയാണ് അവർക്ക്. പക്ഷേ ഒരു എയർ ബോൾ പാസ്സാണ് കൊടുത്തത്. നേരത്തെ ഡെംബല ചെയ്ത പോലെ ഒരു ഹെഡ് ബോൾ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. വീണ്ടും ഇൻസിങ്. യെസ് നല്ലൊരു ഡ്രിബ്ലിംഗ് ആണ് ഇൻസിങ് നമ്മുടെ പ്ലെയറിലേക്ക്. വീണ്ടും ഇമ്മോബിലി. യെസ് ഇമ്മോബിലി ഓഫ്, പുറത്തേക്കാണോ? ഓ ഗോളി തട്ടി എൻ്റെ മോനെ. ഇമ്മോബിലി നല്ലൊരു പ്ലേസ് ചെയ്തിട്ട് അടിച്ചാണ്, പക്ഷേ ഉള്ളിൽ കയറിയില്ല. വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓഫ്, വീണ്ടും ഇമ്മോബിലി ഒരു ഹീൽ പാസ്, ഹീൽ ഷോട്ട് എന്ന് പറയാം, പക്ഷെ നടന്നില്ല അവിടെ. ഗോള് ഗോൾ കീപ്പർ ഈസി ആയിട്ട് എടുക്കുന്നു ലോറിസ്. വീണ്ടും ഒപ്പോണൻ്റ്. വീണ്ടും ബെനുച്ചി, ബെനുച്ചി ടു നമ്മുടെ പ്ലെയർ. വീണ്ടും ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. വീണ്ടും ബെനുച്ചിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബെൻസിമ ഇൻ്റർസെപ്ഷൻ. അഗൈൻ എംബാപ്പയിലേക്ക്, എംബാപ്പേ ടു ചിലീനി, ചിലീനി ഈസി ആയിട്ട് എടുക്കുന്നു. ഓഫ്, നമ്മുടെ മേത്ത് തട്ടിയിട്ടാണല്ലോ കളിക്കുന്നത് നമ്മുടെ പ്ലെയർ. യെസ് ഇൻസിങ്ങിലേക്ക്, പക്ഷെ പവാഡ് ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും പോഗ്ബ, വീണ്ടും എംബാപ്പേ. യെസ് ചിലീനി. ഓഫ്, അവിടെ ഒരു ഫൗൾ ബോളാണ്. പോഗ്ബാനെ ഫൗൾ ചെയ്തേക്കാണ് നമ്മുടെ പ്ലെയർ. അപ്പോൾ എന്തായാലും ഒരു യെല്ലോ കാർഡ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഒരു നല്ല ഒരു അടിപൊളി ടാക്കിളാണ്. യെസ് പോഗ്ബയാണ്
ഒരു ഷോട്ട് എൻ്റെ മോനെ ടോളിസോയിലേക്കാണ് പാസ്. വീണ്ടും ഹെർണാണ്ടസ് ടു ഡെംബേല. യെസ് ഡെംബേല വീണ്ടും ഒരു എയർ ബോൾ പാസ്സാണ്. ജോർജിനിയോ വീണ്ടും നമ്മുടെ ഓഫ്, എൻ്റെ കൈ മിസ്സാക്കി ഒരു ത്രൂ ബോൾ പോയതാണ്. എയർ ബോളാണ്, പക്ഷേ അത് എൻ്റെ ടച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഞാൻ വലിച്ചിട്ടതല്ല, ഞാൻ ഒരു ത്രൂ ബോളാണ് കൊടുത്തത്, പക്ഷേ അത് എയർ ബോളായി മാറി. യെസ് ഒരു ത്രോയിൻ, വീണ്ടും മാർക്കോ വിറാറ്റി ത്രോയിൻ എടുക്കുന്നു. മാർക്കോ വിറാറ്റി ആർക്ക് ഡൗട്ട്? യെസ് ജോർജിനിയോ ഫ്രീ ആണ്. ജോർജിനിയോ ഒരു ത്രൂ ബോൾ, പക്ഷേ ടോളിസോ ഇൻ്റർസെപ്ഷൻ. വീണ്ടും എംബാപ്പെ. യെസ് നമ്മുടെ പ്ലെയർ വീണ്ടും ഇൻസിങ്. ഇൻസിങ് ഓഫ്, പാസ് കൊടുക്കാൻ പറ്റിയില്ല. പവാഡ് ഇൻ്റർസെപ്ഷൻ. വീണ്ടും ചെലിനി ബെനൂച്ചി. സേ നമ്മുടെ പ്ലെയർ, വീണ്ടും നമ്മുടെ പ്ലെയർ, നമ്മുടെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനൂച്ചി. എൻ്റെ മോനെ ബാക്ക് കളിക്കുന്ന ആൾ ഫ്രണ്ടിലേക്ക് കയറുന്നു. ഇമ്മോബിലി ഈസി ആയിട്ട് ടാക്ക് ഓഫ്, പക്ഷേ ലിംഗ്ലാൻഡ് വരാനും കൂടിയിട്ട് ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. അവിടെ ചാൻസ് ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ ഇമ്മോബിലി ഇത്തിരി ഡിലേ ആയിപ്പോയി. വീണ്ടും നമ്മുടെ പ്ലെയർ, വീണ്ടും ഒരു ത്രൂ ബോളാണ്. വീണ്ടും എൻ്റെ മോനെ എടുത്ത് തിരിഞ്ഞു ഇമ്മോബിലി. യെസ് ഒരു ഷോട്ടാണ്. യെസ് ഹാഫ് ടൈം അവസാനിക്കുന്ന സമയത്തിലേക്ക് നമുക്ക് കയറിയപ്പോൾ ഇമ്മോബിലിയുടെ നല്ലൊരു, കുറേ നേരം ഇയാളെ പറ്റി ആളേനെ കൊണ്ട് ഗോളടിപ്പിക്കാൻ നടത്തിയെങ്കിലും, പക്ഷെ ഏറ്റവും അവസാനമാണ് 90 എക്സ്ട്രാ മിനിറ്റിലേക്ക് ഒരു മിനിറ്റ് കയറിയപ്പോഴാണ് ആളെ കൊണ്ട് അടിപ്പിച്ചത് തന്നെ. കുറേ നേരമായി ആളെ കൊണ്ട് അടിപ്പിക്കാൻ നോക്കുന്നു, പക്ഷെ കുറച്ച് ഡിലേ ആയിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ 2-1 എന്ന ഗോൾ നില. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്ര വലിയ തലകുത്തി മറയാനുള്ള ഒരു ഗെയിം പ്ലേ ചെയ്തിട്ടില്ല. 59% 3 ഷോട്ടും 3 ടാർഗറ്റുമാണ്. അതിൽ 2 ഗോള്. എന്തായാലും ഏകദേശം ഇത്ര തന്നെയുള്ള. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.